കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവപുത്രൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി അല്പസമയം നിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം തന്ന അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവസന്നിൽ ഓർപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായിട്ട്, പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കേണ്ടതിനായിട്ട്, ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്നിൽ കൂടി സംസാരിക്കേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ദൈവസ്ഥാനിലായിരിക്കണമേ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ സൺഡേയിൽ ഞാൻ സങ്കീർത്തനം 23 സാം 23 ബേസ് ചെയ്തിട്ട് അല്പസമയം സംസാരിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞ ചില കാര്യങ്ങൾ, അത് അങ്ങനെ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ബിജു ചായൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ദാവീദിന്റെ കാര്യം, അത് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നു. അപ്പം പെട്ടെന്ന് ബിജു ചായൻ അത് പറയണപ്പോൾ ഞാനും ഇന്ന് കഴിഞ്ഞ ദിവസത്തോടുള്ള ബന്ധത്തിൽ, കഴിഞ്ഞ സൺഡേയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ചിലത് കണക്ട് ചെയ്തിട്ടാണ് പറയാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നത്. നാച്ചുറലി ഇന്നലെ ബിജു ചായൻ പറയേണ്ടത് തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു, കർത്താവേ ഇനി ബിജു ചായൻ അത് പ്രസംഗിച്ച ഞാൻ ഇന്ന് എന്ത് പ്രസംഗിക്കും, അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ദൈവം എനിക്ക് മറ്റു ചില ചിന്തകളും, ബീച്ചാന് വേറെ ചില ചിന്തകളും ദൈവം തന്നു. എല്ലാവർക്കും അത് അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിലായിരിക്കണമേ. കഴിഞ്ഞ ഇത് ഞാൻ ഇപ്പൊ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു മെസ്സേജ് അല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ കുറിച്ചു വെച്ച ചില ചിന്തകളാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ ദൈവവചനം വായിച്ച സമയത്ത്, എൻ്റെ നമ്മളിങ്ങനെ പുതിയ നിയമത്തിൽ വായിക്കുമ്പോഴും പഴയ നിയമത്തിൽ വായിക്കുമ്പോഴും ഒക്കെ ദാവീദ് നെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദാവീദ് എൻ്റെ ഹിതമെല്ലാം നിവർത്തിക്കും, അങ്ങനെ ദാവീദിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പലയിടത്ത് പറയുമ്പോൾ ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, ദാവീദിന്റെ വേര്, ദാവീദിന്റെ സിംഹാസനം, ചേട്ടാ ഇതെന്തൊരു പേര്. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ദൈവമേ, ദൈവപുത്രന്റെ പേരിനോടുള്ള ബന്ധത്തിൽ അത്യുന്നതനായ ദൈവം, നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ പേര് കൊണ്ട് നമ്മൾ ദൈവം എന്നങ്ങ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ചിന്തിക്കണം, ദാവീദ് ജനിക്കുന്നതിനും എന്താ പറയാ, ദാവീദ് ഒരു മനുഷ്യകുലം ഉണ്ടാകുന്നതിനും മുമ്പ് നിത്യനായ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭരിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ ആ മഹിമ, ആ പ്രൗഢി, അല്ലെങ്കിൽ ആ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ദൈവത്തിന്റെ നിലവാരത്തിനൊത്ത് കേവലം ഒരു മനുഷ്യനായിരുന്ന ദാവീദിന്റെ പേര് ചേർത്ത് വെച്ച് വിളിക്കുകയാണ്. ദാവീദ് പുത്രൻ, ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ, അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ. എന്തുകൊണ്ടാണ് ദാവീദിനോടുള്ള ബന്ധത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരുപാട് ഭക്തന്മാരെ പറ്റി ദൈവവചനത്തിൽ പറയുന്നുണ്ട്, പക്ഷെ മറ്റാർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ദാവീദിനുണ്ട്, അത് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണമെന്ന് ചിന്തിച്ച്, അങ്ങനെയെങ്കിൽ അതിനൊരു കാരണം കാണുമല്ലോ എന്ന് ചിന്തിച്ച് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ. നമ്മൾ ദാവീദിന്റെ കാര്യത്തെ പറ്റി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ബട്ട് ഇന്നത്തെ ചില ചിന്തകൾ, ഐ വിൽ ബി ഫോക്കസിംഗ് ഓൺ ദ ഓൾഡർ ചിൽഡ്രൻ ആൻഡ് ദ യൂത്ത്. നമ്മളെല്ലാവരും യൂത്ത് ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോ ഇങ്ങനെ ചിന്തിച്ചു വന്ന കൂട്ടത്തിൽ ഒരു 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 കാര്യം കൂടി ഞാൻ ചിന്തിച്ചു. വാസ്തവത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തില് വംശാവലി പറയുന്ന കാര്യത്തിൽ പറഞ്ഞു വരുമ്പോൾ, പിന്നെ യഹൂദ ഗോത്രത്തിലെ ജോസഫിന്റെ, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വംശാവലി മറിയയുടെ ഭർത്താവായ ജോസഫിന്റെ വംശാവലിയാണ്. പക്ഷേ ആ വംശാവലി പറഞ്ഞു വരുമ്പോൾ 6-ാം വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഭാഗം എല്ലാം വായിച്ചു വരുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, അപ്പൊ അവിടെ പറയും ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇനി അങ്ങനെ താഴേക്ക് വായിച്ചു വായിച്ചു വരുമ്പോ ഈ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ഇനി അവിടെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഒരുപാട് രാജാക്കന്മാരുടെ ചരിത്രം പറയുന്നത്, ശലോമോന്റെ കാര്യം പറയുന്നുണ്ട്, മറ്റു പല രാജാക്കന്മാരുടെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ അവിടെ ആരും ഒരു രാജാവ് ജനിച്ചതായിട്ട് പറയുന്നില്ല. ഇവിടെ ദാവീദിന്റെ കാര്യം മാത്രം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു.
എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പിന്നെ അതുപോലെ യേശു ക്രിസ്തു ജനിച്ച സമയത്ത് അന്വേഷിച്ചു വന്ന മാഗീസ് അവര് ചോദിക്കുന്ന ഒരു കാര്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ലോകത്ത് ആരും രാജാവായിട്ട് പിറന്നിട്ടില്ല അല്ലെ? പിറന്ന ശേഷം വളർന്നു വന്ന രാജാവായ ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആരും രാജാവായി പിറന്നിട്ടില്ല. എന്നാൽ ദൈവവചനം ദാവീദിന്റെ കാര്യം പറയുമ്പോൾ, ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നു രാജാവായി പിറന്നവൻ, അല്ലെങ്കിൽ രാജാവിനെ ജനിപ്പിച്ചു. അപ്പൊ ചരിത്രത്തിൽ ഒരിടത്തും കാണാത്ത ചില കാര്യങ്ങൾ, അൺയൂഷ്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ദാവീദിനോടുള്ള ബന്ധത്തിലും ദാവീദ് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഫസ്റ്റ് സാമുവൽ 16 അതിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാല് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 16:1 പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ബേത്ലഹേമിനായി ഈശായിയുടെ അടുക്കൽ അയക്കും. അവിടെ ശമുവേലിനോട് പറഞ്ഞു, നീ എത്ര നാള് ദുഃഖിച്ചുകൊണ്ടിരിക്കും? ശൗലിനെ ഞാൻ രാജസ്ഥാനത്ത് നീക്കി കളഞ്ഞല്ലോ, നീ എത്ര നാൾ അവനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കും? നീ എഴുന്നേറ്റ് തൈലമെടുത്ത് ബേത്ലഹേമിനായി ഈശായിയുടെ വീട്ടിലേക്ക് പോകാം. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഫോർ ഐ ഹാവ് സെലക്റ്റഡ് എ കിങ് ഫോർ മൈസെൽഫ് അമംഗ് ഹിസ് സൺസ്. ഞാൻ അവന്റെ മക്കളിൽ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾക്ക് കാണുന്നൊരു കാര്യം, അത് എന്താ പറയാ, ഒരു അതിന് പറയേണ്ട ഒരു കാര്യം, ഓൾറെഡി രാജാവായിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്, അല്ലെങ്കിൽ രാജസ്ഥാനത്തുള്ള ഒരു വ്യക്തിയെ ആണ് അവിടെ ദൈവം കാണുന്നത്. അവിടെ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഒരു ദൈവവചനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ അസ്ഥികൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ടു, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന് വ്യക്തമായ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. ആ പദ്ധതി അനുസരിച്ചിട്ടാണ് ദൈവം ഓരോ കാര്യത്തിൽ ഇടപെടുന്നത്. അങ്ങനെയെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പേ, മനുഷ്യകുലം ആരംഭിക്കുന്നതിന് മുമ്പേ, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ തന്നെ മനുഷ്യരെ കണ്ടിരിക്കുന്ന ദൈവം ഓരോരുത്തരെയും അവരവരായിരിക്കുന്ന നിലയിൽ, അവരെ എന്താണോ ദൈവം ആയി കാണാൻ ആഗ്രഹിക്കുന്നത് ആ നിലയിലാണ് ദൈവം അവരെ മുന്നമേ കാണുന്നത്. നമ്മൾ അവരെ കാണുന്നത് ഹി വിൽ ബിക്കം എ കിങ് എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ഹീസ് ഓൾറെഡി എ കിങ്. അവിടെയാണ് ദൈവം കാണുന്നതും മനുഷ്യർ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണ്, ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് വായിച്ച സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ദൈവത്തിന് ശൗലിനെ രാജാവാക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. എന്റെ ചിന്തയാണ്, ഇനി അതൊരു ഡോക്ടറിനായിട്ടൊന്നും നിങ്ങൾ ആരും എടുക്കണ്ട. പക്ഷേ അവിടെ നമ്മൾ ഈ ഇസ്രായേൽ ജനം ശമുവേലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മക്കള് അത്ര നന്നായിട്ടൊന്നുമല്ല കാര്യങ്ങൾ നടത്തുന്നത്, പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു രാജാവിനെ വേണം, സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഒരു ഒരു രാജാവിനെ വേണം എന്ന് ശൗലിനോട് വന്ന് പറയാണ്. അപ്പൊ സോറി, ശമുവേലിനോട് വന്ന് പറയാണ്. അങ്ങനെ ശമുവേലിനോട് വന്ന് പറയുന്ന സമയത്ത് ശമുവേലിന് അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയത്ത് ശമുവേൽ ചോദിക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അവിടെ പറയുന്നു, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനെ തന്നേ പറ്റും. അങ്ങനെ രാജാവിനെ തല്ലണമെന്ന് ഇവർ നിർബന്ധം പിടിക്കുന്ന സമയത്ത് അവര് കട്ടായം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ കിട്ടണം, സകല ജാതികൾക്കുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ വേണം. അപ്പൊ നമ്മൾ അതിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഡ്യൂട്രോണമിയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഇവർക്കൊരു രാജാവിനെ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്രോണമി 17 നമ്മൾ വായിച്ചാൽ കാണുന്ന ഒരു കാര്യമുണ്ട്, രാജാവിനെ അവര് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന സമയത്ത്, ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ന്യായപ്രമാണമൊക്കെ കൊടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു രാജാവിനെ തരുന്ന സമയത്ത് ആ രാജാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം അവിടെ നേരത്തെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവിടെ ശമുവേലിന്റെ അടുത്ത് വന്നിട്ട് ഇവർ രാജാവിനെ ചോദിക്കുമ്പോൾ യഹോവയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ദൈവത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് പറയാണ്, അവർ നിന്നെയല്ല എന്നെയാണ്, ഞാൻ അവരുടെ രാജാവായി ഇരിക്കാതിരിക്കേണ്ടതിന് അവർ എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. They rejected me, not you, എന്നാണ് ശമുവേലിനോട് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന് അവിടെ ഇഷ്ടപ്പെടാതിരുന്നത്? ഇനി ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവരുടെ വാക്ക് കേട്ടിട്ട് അവർക്ക് ഒരു രാജാവിനെ നിയമിച്ച് കൊടുത്തേക്ക്, എന്നിട്ട് അവരോട് പറയണം, ഇന്ന കാര്യങ്ങൾ പറയണം, അവര് നിങ്ങൾക്കൊരു രാജാവ് ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെയാണ് റിജക്ട് ചെയ്യുന്നത്, അങ്ങനെ രാജാവായി കഴിഞ്ഞാൽ ആ രാജാവ് നിങ്ങളോട് എന്തെല്ലാം ചെയ്യും എന്ന് നമ്മള് ആ ശമുവേല് അവരോട് പറയുന്ന ഭാഗം നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. അവർ പറയുന്നത് നിങ്ങളുടെ മക്കളെ പിടിച്ച് അടിമകളാക്കും, നിങ്ങളുടെ മക്കളെ പിടിച്ച് തോട്ടത്തിലെ ജോലിക്കാരാക്കും, അവര് രാജാവിന്റെ കുതിരകളെ ഓടിക്കാനും തേര് ഓടിക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ ആക്കും,
നിങ്ങളുടെ ആദായത്തിൽ നിന്ന് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 10% രാജാവ് കൊണ്ടുപോകും, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ നിലങ്ങളൊക്കെ അവൻ പിടിച്ചെടുക്കും. ഇതെല്ലാം അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുമ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സ്റ്റിൽ വി നീഡ് എ കിങ്. അവർക്ക് ദേ ആർ അഡമന്റ്. അവിടെ അവിടെ ഈ ജനം അഡമന്റ് ആയിരിക്കുമ്പോൾ ദൈവം അവരുടെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് ദൈവം ഇഷ്ടത്തിന് അത് അങ്ങ് അപ്രൂവ് ചെയ്തിട്ട് അവർക്ക് ഒരു രാജാവിനെ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രാജാവിനെ കൊടുത്തു, ആ വ്യക്തിയാണ് ശൗല്. പക്ഷേ ദാവീദിന്റെ കാര്യം വരുമ്പോൾ ദാവീദിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നിത്യമായ പദ്ധതിയാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ദാവീദിന്റെ വംശാവലിയിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വന്ന് പിറക്കേണ്ടതായിരുന്നതുകൊണ്ടും ദൈവപുത്രൻ ഭൂമിയിൽ വരേണ്ടത് ദൈവത്തിന്റെ നിത്യമായൊരു പദ്ധതി ആയിരുന്നതുകൊണ്ടും തീർച്ചയായിട്ടും ദാവീദിന്റെ ആ കിങ്ഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാനിലുള്ളതായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടാതിരുന്നതും, എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു പ്ലാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു? കാരണം അവിടെ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കാര്യം. കാരണം ശൗലിനെ രാജാവാക്കുക എന്ന ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഉള്ളതല്ലായിരുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ദാവീദിനെ രാജാവാക്കിയില്ല ആ സമയത്ത് ശൗലിന് പകരം? ബിക്കോസ് ഹി വാസ് വെരി യങ് ഒരു ചൈൽഡ് ആയിരുന്നിരിക്കാം, ഒരു പക്ഷേ ഈവൻ ഹി വാസ് നോട്ട് ബോൺ, അല്ലെ? ദാവീദ് ഒരു പക്ഷെ ജനിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ദാവീദ് കൊച്ചു കുഞ്ഞായിരിക്കും. കാരണം ദാവീദ് വളർന്ന് ഒരു രാജാവായി തീരാനുള്ള ഒരു 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 പ്രായമാകുന്നത് വരത്തേക്ക് അവർക്ക് ക്ഷമിക്കണമായിരുന്നു എന്ന എൻ്റെ ഒരു ചിന്തയാണ് ഞാനത് വായിച്ച സമയത്ത്. അല്ലെങ്കിൽ ദൈവം അവരെ റെബ്യൂക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പക്ഷെ അതുകൊണ്ടുണ്ടായ പരിണിത ഫലം നമ്മൾക്ക് കാണാം ദൈവത്തിന് വായിക്കുന്ന സമയത്ത്. അപ്പൊ അവിടെ ദൈവമക്കള്, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവമക്കൾ ഒരിക്കലും ദൈവഹിതമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ദൈവത്തിന് പ്രഷർ കൊടുക്കുകയോ ദൈവഹിതമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ റഷ് ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ ചിന്തിക്കുന്ന പോകുന്നൊരു കാര്യം, എന്തുകൊണ്ട് ദൈവം ദാവീദിനെ സ്നേഹിച്ചു? ദൈവം ദാവീദിനെ രാജാവായിട്ട് തെരഞ്ഞെടുത്തു. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഭാഗങ്ങളാണ്, ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഇന്ന് നമ്മൾ അതൊന്ന് ഓർത്ത് നമ്മുടെ ലൈഫിൽ ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. നമുക്കവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ശമുവേലിനെ ഈ ജെസ്സിയുടെ വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ഷാൽ അനോയിന്റ് ഫോർ മീ ദ വൺ ഹും ഐ ഡെസിഗ്നേറ്റ് യു. അവിടെ പറയുന്നൊരു കാര്യമാണ്, നീ എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യണം, ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്നല്ല പറഞ്ഞത്, അവന്റെ നിയോഗമാണ്. പക്ഷേ ഫോർ ഹൂം ഹി ഈസ് ഗെറ്റിംഗ് അനോയിന്റഡ്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ അനോയിന്റ് ചെയ്യുന്നത്? അത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ, അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണോ, അതോ ദൈവത്തിന് വേണ്ടിയിട്ടാണോ? ഇവിടെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടി? ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആർക്കു വേണ്ടി? ദൈവം നമ്മെ അനോയിന്റ് ചെയ്തിരിക്കുന്നത് ആർക്കു വേണ്ടി? അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പറഞ്ഞിരിക്കുന്നവരാണ് നീ ഇസ്രായേലിന് വേണ്ടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടി അവനെ അഭിഷേകം ചെയ്യണം. അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ, അതിന്റെ മൂന്നാം വാക്യം പറഞ്ഞത് അവിടെ അതിന്റെ 16:3 അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. അവിടെ ദൈവം ദാവീദിനെ ദൈവത്തിന് വേണ്ടിയാണ് മാറ്റി നിർത്തുന്നത്. ഇനി എന്തായിരുന്നു ദാവീദിന്റെ ക്വാളിറ്റി, നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, രണ്ടിടത്തായിട്ട് കാര്യങ്ങൾ പറയുന്നു. ദാവീദ് അതിന്റെ 12-ാം വാക്യം പറയുന്നുണ്ട്, ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി, എന്നാൽ അവൻ പഴയ നിറമുള്ളവനും സുനേത്രനും അല്ലെ നല്ല കണ്ണുള്ള നല്ല ഭംഗിയുള്ള കണ്ണുള്ളവനായിരുന്നു, ബ്യൂട്ടിഫുൾ ഐസ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കോമള രൂപിയുമായിരുന്നു. അവിടെ അവനെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട് 12-ാം വാക്യത്തിൽ. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ, നൗ ഹി വാസ് റെഡി വിത്ത് ബ്യൂട്ടിഫുൾ ഐസ് ആൻഡ് ഹാൻസം അപ്പിയറൻസ് ആൻഡ് ദ ലോർഡ് സെഡ് അറൈസ് അനോയിന്റ് ഹിം ഫോർ ദിസ് ഈസ് ഹി. അപ്പോ എന്താണ് അവനിൽ കണ്ടത്? അവന്റെ ബ്യൂട്ടിഫുൾ ഐസ് ഉണ്ടായിരുന്നു, നല്ല പഴത്തിന്റെ നിറം ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഹാൻസം ആയിരുന്നു. ഇനി വേറൊരിടത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അതിന്റെ 16:18 അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ മറ്റുള്ളവരെ പറ്റി പറയുന്നൊരു കാര്യമാണ് അത്. ഇവിടെ പറയുന്നൊരു കാര്യം ഇത് ശമുവൽ എഴുതിയിരിക്കുന്ന കാര്യം, എന്നാൽ മറ്റൊരിടത്ത് മറ്റൊരു കൂട്ടരിൽ ഇവനെ പറ്റി പറയുന്നൊരു കാര്യമാണ്, ബാല്യക്കാരിൽ ഒരുത്തൻ ബേത്ലഹേമിനായി ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു, യഹോവയും അവനോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ പറയുന്നത്, ബിഹോൾഡ് ഐ ഹാവ് സീൻ എ സൺ ഓഫ് ജെസ്സി ദ ബേത്ലഹേമൈറ്റ് ഹു ഈസ് എ സ്കിൽഫുൾ മ്യൂസീഷ്യൻ. നന്നായി പാട്ട് പാടും, അവന്റെ പാട്ട് കേട്ടാൽ ആരും ആസ്വദിച്ചു പോകും, അതുപോലെ പാട്ട് പാടും. പിന്നെ മൈറ്റി മാൻ ഓഫ് വെറർ, എ വാരിയർ, വൺ പ്രുഡന്റ് ഇൻ സ്പീച്ച് ആൻഡ് എ ഹാൻസം മാൻ ആൻഡ് ദ ലോർഡ് ഈസ് വിത്ത് ഹിം.
അവിടെ പറയുന്നൊരു കാര്യം, ഒരു വ്യക്തിക്ക്, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ട എല്ലാ അപ്പിയറൻസും എല്ലാ സ്മാർട്ട്നെസ്സും എഫിഷ്യൻസിയും കറേജ് ഒക്കെ ഉള്ള ഒരു മിടുക്കൻ ചെറുക്കനെയാണ് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ ഇവനെ പറ്റിയിട്ട് മറ്റൊരു ചെന്ന് പറയുകയാണ്, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ഇതാ ഇവിടെയാണ് ഇവിടെ ദാവീദിന്റെ ജീവിതത്തിലെ കുറെ പോസിറ്റീവ് സൈഡ്സ് ഇവിടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെയാണോ, ഇതുകൊണ്ടാണോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? സുന്ദരനായിരിക്കുന്ന, അല്ലെങ്കിൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള, നല്ല വ്യക്തിത്വമുള്ള, നല്ല അപ്പിയറൻസ് ഉള്ള, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, നല്ല വെൽ പ്ലീസ്ഡ് ആയിട്ടുള്ള, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ ആണോ ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ ദൈവത്തിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാജാവാകാൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഷൗലിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഏറ്റവും ഹൈറ്റുള്ള, നല്ല പേഴ്സണാലിറ്റി ഉള്ള, സുന്ദരമായ വ്യക്തിയായിരുന്നു. ഇവിടെ വരുമ്പോ ദാവീദും അതുപോലൊക്കെ തന്നെ നല്ല പേഴ്സണാലിറ്റി ഉള്ള, നല്ല ലുക്കുള്ള ഒരു രാജാവാകാൻ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാമാ, രാജാവാണ്, ഞങ്ങളുടെ നാട്ടിലെ രാജാവിനെ കണ്ടോ എന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് പ്രസന്റബിൾ ആയിട്ടുള്ള, റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം നോക്കുന്നത് ഇവന്റെ അപ്പിയറൻസ് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ദൈവം എന്താണ് അവന്റെ ജീവിതത്തിൽ കണ്ടത്. അവിടെ കണ്ടൊരു കാര്യമുണ്ട്, അവിടെ നമ്മൾ അതിന്റെ 16:7 നമ്മൾ വായിക്കുന്നു, അവന്റെ മുഖമോ ആരെ കണ്ടിട്ടാണ്? ഏലിയാബിനെ കണ്ടിട്ട്. ദാവീദിന്റെ ഏറ്റവും മൂത്ത ചേട്ടനെ കണ്ട സമയത്ത് ശമുവേൽ എഴുന്നേറ്റ് യഹോവയുടെ മുമ്പാകെ, എന്റെ മുമ്പാകെ യഹോവയുടെ അഭിഷിക്തൻ ഇതാ എന്ന് പറയാണ്. അപ്പോ അവനെടുത്ത് അവനെ അഭിഷേകം ചെയ്യാനായിട്ട് ശമുവേൽ ഒരുങ്ങുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അവനല്ല, പകരം നീ സാധാരണ ആൾക്കാർ നോക്കുന്ന പോലെ നീ നോക്കണ്ട, അവന്റെ മുഖവും പൊക്കവും വണ്ണവും ഒന്നും നോക്കണ്ട, അവന്റെ ഹൈറ്റും വെയിറ്റും പേഴ്സണാലിറ്റി ഒന്നും നോക്കണ്ട, മനുഷ്യരെ നോക്കുന്ന പോലെ അല്ല ഞാൻ നോക്കുന്നത്, യഹോവയായി ഞാൻ ഹൃദയങ്ങളെ നോക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഡു നോട്ട് ലുക്ക് അറ്റ് ഹിസ് അപ്പിയറൻസ് ഓർ അറ്റ് ദ ഹൈറ്റ് ഓഫ് ഹിസ് സ്റ്റാച്ചർ. അവിടെ പറയുന്ന ഒരു കാര്യം, ഫോർ ദ മാൻ ലുക്സ് അറ്റ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് ബട്ട് ദ ലോർഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. അവിടെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം അവന്റെ നല്ല ഹൃദയമാണ്, നല്ല ഹെൽത്തി ഹാർട്ട് അല്ലേ? അങ്ങനെ അവിടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഒരു നല്ല ഹൃദയം, അവന്റെ ഹൃദയത്തെ നോക്കി, അല്ലെങ്കിൽ ഇന്നർ പേഴ്സണെ നോക്കിയിട്ടാണ് ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ദൈവം ഒരിക്കലും മനുഷ്യരുടെ പുറമെയുള്ള അപ്പിയറൻസ് നോക്കത്തില്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നത് നല്ലതാണ്, പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്, ടു അനോയിന്റ് സംബഡി ഫോർ ഹിം, ഹി ഓൾവേസ് ലുക്ക് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ പേഴ്സൺ, അല്ലെങ്കിൽ ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ, ദ ഇന്നർ പേഴ്സൺ ഓഫ് ദ പേഴ്സൺ. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം അവന്റെ ഹൃദയം നല്ലതായതുകൊണ്ടാണ്. അപ്പോ ഈ നല്ല ഹൃദയത്തിനുടമകളെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം തിരഞ്ഞെടുക്കുന്നു, ദൈവം മനസ്സിലാക്കുന്നു. ദൈവം ഈ ലോകത്ത് ആരും അറിഞ്ഞില്ലെങ്കിലും, ഇപ്പൊ ശമുവേല് ഒരു വലിയ പ്രവാചകനാണ്, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായ പ്രവാചകന്മാരിൽ ഒരാളായിട്ട് പോലും ശമുവേലിന് മനസ്സിലായിട്ടില്ലായിരുന്നു ആ കാര്യം. പക്ഷേ ദൈവത്തിന്റെ കാര്യം ഡിഫറെന്റ് ആണ്. അവന് എവിടെയായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം സകലവും നന്നായിട്ട് അറിയുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് എത്ര നന്നായി നമ്മളെ തന്നെ ബ്യൂട്ടിഫൈ ചെയ്താലും, എത്ര നന്നായി നമ്മൾ ഡ്രസ് ചെയ്താലും, നമ്മൾ എന്തൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്താലും, ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ ആ അവൻ നല്ല മിടുക്കനാണ്, അവൻ അല്ലെ, അവള് നല്ല മിടുക്കിയാണ്, നന്നായി യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ നന്നായി പാട്ട് പാടും, നന്നായി എന്താ പറയാ, നന്നായി പ്രസംഗിക്കും, അല്ലെങ്കിൽ നന്നായി പഠിക്കും, സ്കൂളിലൊക്കെ ഏറ്റവും ടോപ്പറാണ് എന്നൊക്കെ പറയും. അതൊക്കെ ലോകത്തിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. അവന്റെ ഹൃദയം എങ്ങനെയുള്ള, അവന്റെ നിലവാരം എങ്ങനെയാണ്, അവന്റെ വ്യക്തിത്വം, അകത്തെ വ്യക്തി, അവന്റെ മനസ്സ് ഏത് രീതിയിലുള്ളതാണ് എന്നാണ് ദൈവം നോക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി എന്താണ് ദൈവം അവന്റെ ഹൃദയത്തിൽ കണ്ടത്? അതാണല്ലോ നമ്മൾ അറിയേണ്ടത്. ഹൃദയം കണ്ടെന്ന് പറയുന്നതാണ്, നല്ല ഹൃദയമുള്ളതാണെന്ന് പറയുന്നു. പക്ഷെ എന്താണ് ദൈവം അവന്റെ ഹൃദയത്തിൽ കണ്ടത്? എന്തുകൊണ്ടാണ് ദൈവം അവനെ സ്നേഹിക്കുന്നത്? നല്ല ഹൃദയം ഉണ്ടെന്ന് പറഞ്ഞു അയ്യാ, നമ്മളും പലരെ കാണാറുണ്ട്. നമ്മൾ അയലക്കത്തൊക്കെ ഉള്ള ആൾക്കാരെ, ആരോടും മിണ്ടാതെ ശാന്തമായിട്ടൊക്കെ പൊടുക്കി ഒരുങ്ങി പോകുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഓ, നല്ല മനുഷ്യൻ, ഒരു കുഴപ്പമില്ല, അത്ര ഡീസെന്റ് ആയിട്ടുള്ള ആവാന്നറിയാവൂ. പക്ഷേ അവന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് മാത്രമേ അവൻ അറിയത്തുള്ളൂ. നമ്മള് ഒരുപാട് പയസായിട്ടുള്ള ആൾക്കാർ, വലിയ വലിയ ക്രിമിനലുകളെ കണ്ടിട്ടുണ്ട് നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത്. പക്ഷേ അതല്ല ദൈവം, ഹൃദയം നോക്കുന്ന ദൈവം അവന്റെ യഥാർത്ഥ വ്യക്തിയാണ് ദൈവം കാണുന്നത്. എന്തായിരുന്നു ദൈവം അവനിൽ കണ്ടത്? നമുക്ക് അത് ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അടുത്ത അവന്റെ പിന്നീടുള്ള ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഗോലിയാത്തിനോടുള്ള ബന്ധത്തിൽ യുദ്ധത്തിന് പോകുമ്പോ ഷൗലിന്റെ അടുത്ത് ചെന്നിട്ട് ഇവനൊരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിന്റെ അപ്പന്റെ ആടുകളെ മേയിച്ച് കാട്ടിൽ നടക്കുന്ന സമയത്ത് അവന്റെ നേരെ ഒരു 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 സിംഹം വന്നു, ഒരു കരടി വന്നു, അവന്റെ അപ്പന്റെ ആടുകളെ, അവന്റെ ആടല്ല, അവന്റെ അപ്പന്റെ ആടുകളെ പിടിച്ചു.
പക്ഷേ അവൻ വിട്ടുകൊടുത്തില്ല, അവൻ ഇറങ്ങിച്ചെന്നു. അവൻ മേ ബി ടെന്റിൽ ഇരുന്നായിരിക്കും, കരച്ചിൽ കേട്ട് ഇറങ്ങിച്ചെന്ന സമയത്ത് ദാ ആടിനെ പിടിച്ചോണ്ട് പോകുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആടുകളുമായിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അതിലൊരു ആട്ടിൻകുട്ടീനെ പിടിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പനൊന്നും അറിയാനും പോകുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളും അത്യാവശ്യം പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുള്ളവരാണല്ലോ. അപ്പോ അത്യാവശ്യം പോക്കറ്റിൽ നിന്ന് ഇസ്കിക്കൊണ്ട് പോയാലും ആരും അറിയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഇച്ചിരിയൊക്കെ ഡീവിയേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്താലും ആരും അറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ ഇവിടെ ദാവീദിന് വളരെ ഈസി ആയിട്ട് ഈ കാര്യത്തെ, ഓ ഇറ്റ്സ് ഓക്കെ, മിണ്ടണ്ട, ഇനിയിപ്പോ പോയി കടുവന്റെ അടുത്ത് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിവ് പറ്റും എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് റെസ്പോൺസിബിലിറ്റി. അവിടെ ദാവീദിനെ അപ്പൻ ഒരു കാര്യം ഏൽപ്പിച്ചു. അവിടെ ദാവീദിന് വേണേൽ ചിന്തിക്കാം, ചേട്ടന്മാരെയൊക്കെ നല്ലപോലെ ട്രെയിനിങ് കൊടുത്ത് നല്ല 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 പ്രൊഫഷനിൽ എത്തിച്ചു, എന്നെ മാത്രം കന്നാലിയെ മേയ്ക്കാൻ വിട്ടു, ആ രണ്ടെണ്ണം അങ്ങ് പോട്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. പക്ഷേ ദാവീദ് അത് ചെയ്തില്ല, പകരം ദാവീദ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് വർക്ക്. ദൈവം അല്ലെങ്കിൽ അവന്റെ അപ്പൻ അവനെ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളിൽ ഹി വാസ് ഫെയ്ത്ത്ഫുൾ. അതുകൊണ്ട് ദൈവം അവനെ അധികത്തിന്മേൽ വിചാരകനാക്കി. അവിടെ അവൻ അവന്റെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റിയിൽ അവൻ അത് 100% അവൻ ഫുൾഫിൽ ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ അതിന്റെ സിൻസിയറിറ്റി അവനകത്ത് കാണിച്ചു. രണ്ട് ആട്ടിൻകുട്ടിയുടെ കാര്യത്തിൽ അവന്റെ ജീവിതം വെറുതെ അവൻ ചിന്തിക്കാമായിരുന്നു, ഓ എന്റെ അപ്പന് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൻ സ്നേഹമുള്ള അപ്പനാണെങ്കിൽ അപ്പൻ പറയും, എടാ നീ എന്തിന് നീ കടുവയോടും സിംഹത്തിന്റെ അടുത്തൊക്കെ പിടിക്കാൻ പോയത്, രണ്ട് ആട്ടിൻകുട്ടികൾ അത് പോയെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചാൽ പോരായിരുന്നു, എന്തിനാണ് നീ നീ വെറുതെ കടുവയുടെ പിന്നാലെ പോയത്, അല്ലെങ്കിൽ സിംഹത്തിന്റെ പിന്നാലെ പോയത്, കരടിയുടെ പിന്നാലെ പോയത്, ഇനി മേലിൽ അങ്ങനെ പോയൊക്കെ ഇരുന്ന അപ്പൻ അറിഞ്ഞാൽ പറയത്തുള്ളൂ. പക്ഷേ അല്ലേ, സ്നേഹമുള്ള അപ്പനാണെങ്കിൽ പറയും, നീ വെറുതെ എന്തിനാ അപ്പടിക്ക് പോയെന്ന് നമ്മൾ സമ്മതിക്കും. നമ്മളെ മക്കള് ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഒരു ആട്ടിൻകുട്ടിയല്ല അത് പോയക്കട്ടെ സാരമില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ അവൻ അങ്ങനെയല്ലായിരുന്നു. അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ അപ്പൻ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റാരെന്ത് പറഞ്ഞോ ആര് കണ്ടോ കണ്ടില്ലയോ ആ ഒരു വിഷയം അല്ലായിരുന്നു. ഹി വാസ് വെരി ഫെയ്ത്ത്ഫുൾ. അതുകൊണ്ട് തന്നെ മില്യൺസ് ഉള്ള ജനങ്ങളെ മേയ്ക്കുവാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തു. കാരണം രണ്ട് ആട്ടിൻകുട്ടിക്ക് വേണ്ടി അവന്റെ ജീവൻ വെക്കാൻ അവൻ തയ്യാറായെങ്കിൽ 200,000 അല്ലെങ്കിൽ 20,000,000 ജനങ്ങൾക്ക് വേണ്ടി അവന്റെ ജീവൻ വെക്കാൻ അവൻ തയ്യാറാകുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അവനെ അതാണ് അവൻ പരിചയമായി നിൽക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം. അവിടെ ദാവീദ് ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുമെന്നും അവന്റെ ജീവൻ പണയം വെച്ച് തന്റെ ജനത്തെ, ദൈവം ഏൽപ്പിച്ച ജനത്തെ അവൻ സൂക്ഷിക്കുമെന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ദൈവത്തിന് ദാവീദിന്റെ മേൽ ഉണ്ടാവാൻ കാരണം അവന്റെ ഹൃദയം ദൈവം കണ്ടതുകൊണ്ടാണ്. അവൻ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ദൈവം അവൻ എങ്ങനെ അവന്റെ കാര്യങ്ങൾ ചെയ്തു, അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ അവൻ എന്ത് റെസ്പോൺസിബിലിറ്റി എടുത്തു എന്നുള്ളത് ദൈവം കണ്ടു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാരന്റ്സ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഹൗ മച്ച് വി ആർ ഫെയ്ത്ത്ഫുൾ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഫൈനാൻസ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഫോണ്. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ നിങ്ങൾക്ക് നല്ല നല്ല ഫോണുകളൊക്കെ നിങ്ങളുടെ പാരന്റ്സ് വാങ്ങി തന്നിട്ടുണ്ട്, ഹൗ മച്ച് ഫെയ്ത്ത്ഫുൾ യു ആർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ പ്രൈവസി, നിങ്ങളുടെ പ്രൈവറ്റ് റൂം, നിങ്ങളുടെ കോളേജ് ലൈഫ്, നിങ്ങളുടെ പുറത്തുള്ള നിങ്ങളുടെ റിലേഷൻസ്, എത്രത്തോളം നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആണ്? കാരണം ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവം നിങ്ങളെ ആരും വാച്ച് ചെയ്യാത്തടത്തും ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ ശോധന ചെയ്യുന്നു, ദൈവം നിങ്ങളെ വാച്ച് ചെയ്യുന്നു. ആർ യു റിയലി ഫെയ്ത്ത്ഫുൾ ടുവേർഡ്സ് വാട്ട് യു ഹാവ് എൻട്രസ്റ്റഡ് ബൈ യുവർ പാരന്റ്സ്? അവിടെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ വളർന്നു വരുന്നൊരു പ്രായമാണ്, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ എല്ലാവരും രാജാവാകാൻ വിളിക്കപ്പെട്ടവരായിരിക്കണം എന്ന് നിർബന്ധമില്ല, കാരണം ദൈവത്തിന് ദാവീദ് ഇരിക്കുമ്പോൾ ദാവീദിന് ഒരു രാജാവ് മതി. പക്ഷേ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ പദ്ധതികളുണ്ട്. ആ പദ്ധതിയിൽ ദൈവം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ, ദൈവത്തിനൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മേൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഓ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും, ലോകം ഇങ്ങനെയൊക്കെയാണ്, അത് സാരമില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ദൈവം അതല്ല നോക്കുന്നത്. ദൈവം നിങ്ങളെ, ആർ യു ഫെയ്ത്ത്ഫുൾ ഇൻ ദ ലീസ്റ്റ് തിങ്സ്, അത് ദൈവം നിങ്ങളെ 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 നോക്കുന്നു. ദൈവം നിങ്ങളെ വാച്ച് ചെയ്യുന്നു. ആ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അവന് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് വനാന്തരങ്ങളിൽ അവൻ പാട്ടുപാടി, അല്ലെങ്കിൽ അവന് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവൻ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഒരുപാട് പാട്ടുകൾ എഴുതുകയും കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിക്കും, ഗിറ്റാറൊക്കെ അടിച്ച്, അല്ലെങ്കിൽ അല്ലെ അന്നത്തെ നമ്മുടെ അറിവനുസരിച്ചിട്ട് നമുക്ക് ഗിറ്റാറോ ഇപ്പൊ ഹാർമോണിയം കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഹാർമോണിയം അല്ലെങ്കിൽ വാട്ടവർ എന്താണോ അവന്റെ കയ്യിലുണ്ടായിരുന്നത്, അത് വെച്ച് അവൻ ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ
പ്രൈവറ്റ് ലൈഫ്, അല്പം മുമ്പ് അനീഷ് മെസ്സേജ് പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് പ്രൈവറ്റ് ലൈഫ്. നമ്മള് നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ ഹൗ മച്ച് ടൈം ഡു വി സ്പെൻഡ് വിത്ത് അവർ ലോർഡ് ആൻഡ് ഹൗ മച്ച് ടൈം ഡു വി സ്പെൻഡ് ഫോർ ദ ലോർഡ്, ദൈവത്തിന് വേണ്ടി ദൈവത്തോടൊപ്പം എത്രമാത്രം സമയം നാം സ്പെൻഡ് ചെയ്യുന്നു, ദൈവത്തോട് നാം എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ റിലേറ്റഡ് ആണ്. ദാവീദ് വനാന്തരങ്ങളിൽ ഫോറസ്റ്റിൽ ഒരു 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 ആരുമില്ലാതിരിക്കുന്ന സമയത്ത് അവനെ വാച്ച് ചെയ്യാൻ ആരുമില്ല, അവന് വേണേൽ കിടന്നുറങ്ങാം. ഹി ക്യാൻ ഫൈൻഡ് പ്ലഷേഴ്സ് ഓഫ് ദ വേൾഡ്. പക്ഷേ അവൻ അവിടെ ദൈവത്തോടൊപ്പമായിരുന്നു, അവന് ദൈവത്തോട് കൂടെ നടന്നു, ദൈവമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ദൈവം സ്നേഹിക്കുന്ന ഒരു ഹൃദയം അവന്റെ ഉള്ളിൽ അവൻ രൂപപ്പെടുത്തിയെടുത്തു. അറിയാവോ, നമ്മുടെ ഹൃദയം ദൈവത്തോടൊന്ന് പറ്റിച്ചേർന്നിരുന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ദൈവസേനയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കാമോ? ഡു വി റിയലി ലവ് ഗോഡ്? ഡു വി റിയലി സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്? എത്ര ടൈം നമ്മുടെ സമയം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചല്ലേ പറ്റൂ, പക്ഷേ അതിനേക്കാൾ ഒരു അല്പം കൂടെ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കാമെങ്കിൽ ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. എൻ്റെ ഒരു ചിന്ത, അവന് എന്താ പറയാ, ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന് വർഷിപ്പറായിരുന്നു, അവനൊരു ആരാധന കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇനി അതുകൂടാതെ അടുത്തൊരു കാര്യം, ഇവനെ ഗോലിയാത്തിന്റെ ഈ കാര്യമൊക്കെ അറിഞ്ഞ് അവൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഷൗലിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഞാൻ പോയി കൈകാര്യം ചെയ്തോളാം എന്ന് പറയാണ്. അപ്പൊ സാധാരണഗതിക്ക് ഇപ്പൊ നമ്മൾ ബൈബിളിൽ എഴുതിയത് വായിക്കുമ്പം ഞാൻ അവരെ നേരിട്ട് കൊള്ളാം എന്നൊക്കെ പറയും, പക്ഷെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐ വിൽ ഡീൽ വിത്ത് ഹിം, ഡോണ്ട് വറി. ആരോടാണ് പറയുന്നത്? ഷൗല് ഒരു നല്ല യോദ്ധാവാണ്. ഇനി ഇവിടെ ഇപ്പുറത്ത് ഇവന്റെ ദാവീദ് ഷൗലിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഷൗൽ ദാവീദിനെ പറ്റിയിട്ട് പറയാണ്. പിന്നെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ യോദ്ധാവാണ്, കിന്നരവാണിയിൽ നിപുണനാണ്, പരാക്രമശാലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ദാവീദ് എവിടെയെങ്കിലും യുദ്ധത്തിന് പോയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ആക്ച്വലി ഈ ഇൻസിഡന്റിന് മുമ്പാണ് ഈ ആൾക്കാർ ദാവീദിനെ പറ്റി പറയുന്നത്. ദാവീദ് എവിടെയെങ്കിലും യുദ്ധത്തിന് പോയിട്ട് ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ദാവീദ് ഒരു യുദ്ധത്തിനും പോയിട്ടില്ല, ആരെയും നേരിട്ടിട്ടില്ല, അവൻ പ്രാക്ടീസ് ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ ചുമ്മാ തട്ടിവിടുന്ന, വാസ്തവത്തിൽ ഇവൻ ദാവീദ് ആദ്യമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ആരെടുത്താ? ഗോലിയാത്തിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഷൗലിന്റെ കൂടെയാണ് ചെല്ലുന്നത് അവരുടെ യുദ്ധം നടക്കുന്ന സമയത്ത്. ഇനി നമുക്കറിയില്ല, എന്റെ ചരിത്രം അറിയത്തില്ല, പക്ഷേ ഇവിടെ ആൾക്കാർ അവനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ദാവീദ് അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഇവനെ കണ്ടപ്പോൾ രാജാവിന് തോന്നിയൊരു കാര്യം, ഇവൻ കൊച്ചു പയ്യൻ, നീയാണോ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, സ്മോൾ ബോയ്, അല്ലെങ്കിൽ യു ആർ സ്റ്റിൽ എ യൂത്ത് എന്നാണ് പറയുന്നത്. അപ്പോ അവൻ പറയുന്നതിന് വേണ്ടി, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആർമി ഡ്രസ് ഒന്നും എനിക്ക് സ്യൂട്ടബിൾ അല്ല, ഞാൻ ഇതുവരെ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആക്ച്വലി ഇവനൊരു യോദ്ധാവായിട്ട് ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല, അവന് യുദ്ധം ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു പ്രാക്ടീസ് അവൻ, അല്ലെങ്കിൽ അവനൊരു ആ ഒരു ഹിസ്റ്ററി അവനില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എനിക്കിതൊന്നും ശീലമില്ല, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ട, നിന്റെ വാളും പരിചയവും ഉടുപ്പും ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ കാരണം ഇവൻ അത് ശീലമില്ല, അവൻ അത് ഇടാനുള്ള പ്രായമായിട്ടില്ല, പാകതയായിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവന് ലൂസാ, അത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള ആളില്ല. പക്ഷേ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്, അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തുകൊണ്ടാണ് അവൻ അത് പറയാൻ കാരണം? അവന്റെ എക്സ്പീരിയൻസ് അവിടെ ആ കാട്ടിൽ കടുവയും അല്ല സിംഹവും കരടിയും വന്ന സമയത്ത് അവന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അവനവിടെ പറയാൻ കാരണം. അവൻ്റെ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ, ഈ കരടിയിൽ നിന്നും സിംഹത്തിൽ നിന്നും എന്നെ വിടുവിച്ച യഹോവ ഫിലിസ്റ്റിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കും. അവിടെ അവൻ പറയുന്നത് അവിടെ പറഞ്ഞിരിക്കണ്ട്, ഐ ഹാവ് എ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഇന്നലകളിൽ എന്നെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കാൻ മതിയായ ദൈവമാണ്. ഇന്നലകളിൽ എന്നെ സഹായിച്ച ദൈവം ഇന്നും എന്നെ സഹായിക്കാൻ മതിയായ ദൈവമാണ്. അതാണ് ദാവീദ് വളരെ കോൺഫിഡൻസോട് കൂടി ചെന്ന് പറയുകയാണ്, ദൈവം എന്നെ വിടുവിച്ചോളും. ഇനി എന്താണ് അടുത്തൊരു കാര്യം? ദാവീദിന് ഈ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത്
ഈ ഗോലിയാത്തിനോട് ഭയങ്കര ദേഷ്യം വരാൻ ഒരു കാരണം. ദേഷ്യം വരുന്ന ഒരു കാര്യം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുന്ന ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആർ. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗോലിയാത്ത് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അന്നത്തെ ഹിസ്റ്ററി വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും ശക്തരായ രണ്ടു പേരെ തെരഞ്ഞെടുത്തിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് എവറിബഡി, അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ മരിക്കുന്നതുവരെ അല്ലെങ്കിൽ കീഴടങ്ങുന്നവരെ യുദ്ധം ചെയ്തിട്ട് ആരാണോ പരാജയപ്പെട്ടവരെ അവർ മറ്റേയാൾക്ക് അടിമകളായി തീരുന്ന ഒരു പരിപാടിയാണ്. അതാ ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ദ്വന്ദ യുദ്ധത്തിന് വേണ്ടി ഇവര് പ്രിപ്പയർ ആവാണ്. ആ പ്രിപ്പയർ ആവുന്ന സമയത്ത് ഇവൻ നിന്നിട്ട് ഈ ഗോലിയാത്ത് നിന്നിട്ട് ദൈവത്തിന്റെ സൈന്യത്തെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യാണ്, ടോണ്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിക്കുവാൻ നീ ആര്, ഇവൻ ആര്? അപ്പൊ ഇവൻ ആക്ച്വലി ഇവൻ ഇവന്റെ ദൈവത്തെ നിന്ദിച്ചപ്പോൾ അവന് രോഷം വന്നു, അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അവിടെ പറയുന്നൊരു കാര്യം ഇവൻ ഇവന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ ഗോലിയാത്തിനെ നോക്കിയിട്ട് പറയാണ്, നീ ആരെയാണോ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്, നീ ഏത് ദൈവത്തെയാണോ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്, ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. അവിടെയും അവന്റെ കോൺഫിഡൻസ് ദൈവത്തെങ്കിലാണ്, അവന്റെ ശക്തിയിലല്ല, അവന്റെ എക്സ്പീരിയൻസിലല്ല, അവന്റെ കോൺഫിഡൻസ് എപ്പോഴും ദൈവത്തെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ ഒരു സ്റ്റെപ്പ് ചേർക്കുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ അവനോട് കൂടിയിരിക്കുന്നു. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരാൾ നമ്മുടെ വിശ്വാസത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ യേശു ക്രിസ്തുവിനെ നിന്ദിച്ചാൽ, നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ നമ്മുടെ ഫെയ്ത്തിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അവർക്കൊരു മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം ആർ വി റിയലി എക്യുപ്ഡ്? ഞാൻ ചോദിക്കും, നമുക്ക് അങ്ങനെ ഒരു 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 സീൽ ഉണ്ടോ നമ്മുടെ ഉള്ളിൽ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് കൃത്യമായി മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം യു ഷുഡ് ബി എക്യുപ്ഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് നമ്മുടെ വാളല്ലേ? അതുകൊണ്ട് നമ്മൾ ദൈവവചനം വ്യക്തമായി പഠിച്ചിരിക്കണം, വ്യക്തമായ മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയിരിക്കണം, ദൈവജനം അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് ആ ഓ അങ്ങനെയൊക്കെ പലയിടത്തും പലരും പറയും എന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യുവാൻ യു ഷുഡ് ബി വില്ലിംഗ് ആൻഡ് യു ഷുഡ് ബി പ്രിപ്പയർഡ്. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അല്ലെങ്കിൽ ദൈവവചനത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മുടെ ദൈവപുത്രനെ ചോദ്യം ചെയ്യുമ്പോൾ, നമുക്ക് അത് നമ്മുടെ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യുവാൻ ദൈവവചനത്തിൽ നമ്മൾ പ്രാവീണ്യമുള്ളവരായിരിക്കണം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ദൈവവചനം ഓരോ ദിവസവും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് യു ഷുഡ് ബി എക്യുപ്ഡ് ബൈ യുവർസെൽഫ് വിത്ത് ദ പവർ ഓഫ് ഗോഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. മനസ്സിലായോ? ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ ഒരു കാര്യമാണ് അടുത്തത്. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹി വാസ് കൺസേൺഡ് അബൌട്ട് ദ നെയിം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ലോർഡ്. അവിടെ പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ നീ ആര്? അപ്പൊ ആ ദൈവത്തിന്റെ നാമത്തെ സൂക്ഷിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തിന്റെ ഡിഗ്നിറ്റി സൂക്ഷിക്കുവാൻ ദാവീദിന് ഒരു 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 എന്താ പറയാ താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. കാരണം എന്താ? അവൻ അവിടെ നിന്നിട്ട് ഇസ്രായേൽ ജനം, ഒരു സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ഒരു ജനം എന്ന് പറയുമ്പോൾ അവർ മുൻകാലങ്ങളിൽ അനേക യുദ്ധങ്ങൾ ജയിച്ചവരാണ്, പക്ഷെ ഇവരെല്ലാം ഭയപ്പെട്ട് ഓടുകയാണ്. ഇത് ഓടുമ്പോൾ വാസ്തവത്തിൽ അന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസം സംബന്ധിച്ച് രണ്ട് പേർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ, രണ്ട് രാജ്യക്കാർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ, ആ വാസ്തവത്തിൽ അവരുടെ ദൈവങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്, അവരുടെ ദേവന്മാർ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗോലിയാത്ത് ഇവനെ അവന്റെ ദൈവങ്ങളുടെ നാമം ചൊല്ലി, തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി അവനെ ശപിച്ചു എന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ പാറ്റണ്ടാങ്കുമായിട്ട് യുദ്ധത്തിന് പോകുന്ന പോലെ അല്ല അന്നത്തെ കാലത്ത്. അവരൊരുപാട് പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും കഴിച്ച് അവരുടെ ദൈവത്തെ അവരവരുടെ ദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ച് അവരവരുടെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. അപ്പൊ അവരവിടെ വിജയം കണ്ടു കഴിഞ്ഞാൽ അവരതിന് മഹത്വം കൊടുക്കുന്ന അവരുടെ ദൈവത്തിനാണ്, അവരവർ സേവിച്ചു നിൽക്കുന്ന ദേവന്മാർക്കാണ് അവരതിന് അതിന്റെ മഹത്വം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അവരവരുടെ ദേവന്മാർക്ക് മഹത്വം കൊടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനം തോറ്റ് പിന്മാറുമ്പോൾ അതിന്റെ നാണക്കേട് ആർക്കാണ്? ആര് പരാജയപ്പെട്ടെന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ ദൈവമായ യഹോവ പരാജയപ്പെട്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ആ ഒരു പരാജയം അംഗീകരിക്കുവാൻ, തന്റെ ദൈവത്തിന്റെ നാമം താഴ്ന്നു പോകുന്നത് അംഗീകരിക്കുവാൻ ദാവീദിന് മനസ്സിലായിരുന്നു.
പകരം അവൻ അവന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ അവന്റെ അവനെ ഞാൻ കാട്ടുമൃഗങ്ങൾക്ക് ആകാശത്തിലെ പക്ഷികൾക്ക് ആഹാരമായി കൊടുക്കും, അല്ലെങ്കിൽ കാട്ടിലെ കരടിയെയും സിംഹത്തെയും പോലെ ഞാൻ അവനെ അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ് അവൻ യഹോവയിങ്കൽ ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകത്തെ അവന്റെ മേലുള്ള ദൈവിക അഭിഷേകത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവന്റെ ശത്രുവിനെ നേരിടാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അപ്പുറത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഷൗലിനോ അവരുടെ ബാക്കിയുള്ള ആളുകൾക്കോ യാതൊരു കോൺഫിഡൻസും ആ കാര്യത്തിൽ ഇല്ല. ഇനി മാത്രമല്ല അവരുടെ ദൈവത്തെ നിന്ദിച്ചതിന്റെ പേരിൽ അവർക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അവരവരുടെ പ്രാണനെയാണ് നോക്കിയത്, അവരുടെ ദൈവത്തിന്റെ നാമത്തെ അതിന്റെ ഡിഗ്നിറ്റി അവർ കൺസിഡർ ചെയ്തില്ല. പകരം അവർ അവരുടെ പ്രാണനെ സൂക്ഷിക്കാനായിട്ട് അവർ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദാവീദ് സ്വന്തം ജീവനെ പണയം വെച്ചിട്ട് അവന്റെ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. കാരണം എന്തുകൊണ്ടാ? അവന്റെ ഹൃദയം ദൈവം നേരത്തെ അറിഞ്ഞെന്ന് നമ്മൾ പറയുന്നല്ലോ. എന്താണ് ദൈവം അവന്റെ ഹൃദയത്തിൽ കണ്ടത്? എന്ത് ക്വാളിറ്റിയാണ് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം കണ്ടത്? അവന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം ഏത് സാഹചര്യത്തിൽ അവൻ ഉറച്ചു നിൽക്കുമെന്ന് ദൈവം മുന്നമേ കണ്ടിരുന്നു. ഏത് ശത്രുവിന്റെ മുമ്പിലും തന്റെ നാമത്തെ നിന്ദിക്കുന്ന ഏത് വ്യക്തിയുടെ മുമ്പിലും ഏത് ശക്തിയുടെ മുമ്പിലും തനിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ഒരു വ്യക്തിയാണ് ദൈവം അന്വേഷിച്ചത്. ആ അന്വേഷിച്ച വ്യക്തിയാണ് ദൈവം ദാവീദിൽ കണ്ടത്. അങ്ങനെ ഒരു നല്ല ഹൃദയമാണ് ദാവീദിന്റെ ഉള്ളിൽ ദൈവം കണ്ടത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവനെ പിടിച്ച് രാജാവാക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല, അവന്റെ അപ്പനും അമ്മയും പോലും തിരിച്ചറിഞ്ഞില്ല അവൻ ആരാണെന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് വേണ്ടി എരിയുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, നോ മാറ്റർ വാട്ട് യു ആർ, നോ മാറ്റർ യുവർ പാരന്റ്സ് ഡിഡ് അണ്ടർസ്റ്റാൻഡ് യു ഓർ നോട്ട്, നോ മാറ്റർ യുവർ ടീച്ചേഴ്സ് ഡിഡ് അണ്ടർസ്റ്റാൻഡ് യു ഓർ നോട്ട്, യു വിൽ ബി ചോസൺ ബൈ ദ ലോർഡ്. ദൈവം നിന്നെ തിരഞ്ഞെടുക്കും, ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും, ദൈവം നിന്നെ പൊസിഷൻ ചെയ്യും. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന് വേണ്ടി എരിയുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അവന് വേണ്ടി ദൈവം എരിഞ്ഞുകൊള്ളും. ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള ഒരു വിൽ പവർ, അല്ലെങ്കിൽ ഒരു 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 മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ, ദൈവമക്കളെ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ പഠിക്കുന്നിടത്ത് നിങ്ങൾ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഉറച്ചൊന്നും നിങ്ങൾ സാക്ഷ്യം പറയണം, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ബിലീവ് ഇൻ ജീസസ്, ഹീസ് എ സൺ ഓഫ് ഗോഡ്. അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഉറച്ചു നിന്ന് നിങ്ങൾ പറയണം, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഇടപെടുന്ന ആളുകളോട് നിങ്ങൾ പറയണം. അവർ പറയുന്ന അവർ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് മിണ്ടാതെ പോകാനല്ല, അത് ശരിയല്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ ഒക്കത്തില്ല, ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അത് പറയാനുള്ള ഒരു 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 ധൈര്യം. എന്റെ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ തക്കവണ്ണം നമ്മൾ വില്ലിങ് ആയിരിക്കരുത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മനസ്സ് കൊടുക്കരുത്. അതാണ് ദാവീദിൽ കണ്ട ദൈവം ദൈവം കണ്ട മറ്റൊരു കാര്യം. സമയം കടന്നു പോകുന്നു, ഞാൻ ഒന്ന് രണ്ട് ചിന്തകളും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്തത്, ദാവീദ് രാജാവായി കഴിഞ്ഞ സമയത്ത് ദാവീദ് നല്ല അരമനയൊക്കെ പണിതു, നല്ല കൊട്ടാരമൊക്കെ പണിത് താമസിക്കുന്ന സമയത്ത് ദാവീദ് ആദാം പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ ഞാൻ ദേവദാരുക്കളുടെ കൊണ്ടുള്ള അരമനയിൽ പാർക്കുന്നു, യഹോവയുടെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു. ഇവൻ എക്യുപ്ഡ് ആയി, ഇവൻ സെറ്റിലായി, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഹി വാസ് തിങ്കിങ് അബൌട്ട് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. അവൻ ആലയത്തെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു. അവിടെ ശൗൽ ഒരിക്കലും ഒരു ആലയം പണിയുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. ശൗൽ സമ്പന്നനായിരുന്നു, ഹി വാസ് ബോൺ റിച്ച്, സമ്പന്നനായ ഒരു വ്യക്തിയുടെ മകനായിരുന്നു. അവൻ രാജാവായിട്ട് 40 വർഷത്തോളം ഭരിച്ചെന്നാണ് ദൈവജനം പറയുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ആലയം പണിയുന്ന കാര്യത്തെ പറ്റി ശൗൽ ചിന്തിച്ചില്ല. എന്നാൽ ദാവീദിന്റെ ഹൃദയം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന, വാട്ട് കാൻ ഐ ഡു ഫോർ മൈ ലോർഡ്, എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഞാൻ ചോദിച്ചോട്ടെ ദൈവമക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടോ? എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ ചർച്ചിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ധ്യാനിക്കാറുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ അടുത്തിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും? ദൈവഹിതപ്രകാരം ഒരു വേല പൂർത്തീകരിക്കേണ്ടതിന്, ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിന് എന്റെ ഭാഗത്തു നിന്ന് എന്ത് കോൺട്രിബ്യൂഷനാണ് വേണ്ടത്? എന്റെ സഭയുടെ അനുഗ്രഹത്തിന്, എന്റെ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക്, ഭൗതിക വളർച്ചയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യാൻ കഴിയും? എന്റെ സഭ ഇങ്ങനെ പോയാൽ പോരല്ലോ, അല്ലെങ്കിൽ എന്റെ സമൂഹം ഇങ്ങനെ പോയാൽ പോരല്ലോ, അല്പം കൂടെ ഒന്ന് വളരണമല്ലോ, അല്പം കൂടെ ഒന്ന് ഡെവലപ്പ് ആകണമല്ലോ, അല്പം കൂടെ ഒന്ന് പ്രയോജനപ്പെടണമല്ലോ, കുറെ കൂടെ ആൾക്കാരെ നേടണമല്ലോ, ക്രിസ്തുവിന്റെ നാമം അല്പം കൂടെ പ്രഘോഷിക്കണമല്ലോ, 10 പേരെ കൂടെ അറിയിക്കണമല്ലോ, 10 പേരെ കൂടെ സഹായിക്കണമല്ലോ,
ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതുമാണെന്നുള്ള. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് വെമ്പൽ കൊള്ളുന്നോ? അതോ ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ പിന്നാലെ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നു? എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ താല്പര്യം എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്താണ്, ഏത് നിലയിൽ പ്രയോജനപ്പെടാനാണ് ഇങ്ങനൊരു ചിന്ത? എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി, എന്റെ കാൽവരിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവപുത്രന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ഓരോ ദൈവവചനത്തിലും ധ്യാനമായിരിക്കണം. വാസ്തവത്തിൽ ഒരു ഭക്തനായ വ്യക്തിയാണ് നീയെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെങ്കിൽ, ഈ വക ചിന്തകളെ വ്യക്തിക്കുണ്ടായിരിക്കും. വാസ്തവത്തിൽ വീണ്ടെടുക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, വീണ്ടെടുപ്പിന്റെ വിലയറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ, അതിനുവേണ്ടി ദൈവം കൊടുത്ത വില തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായിട്ടും ഈ വക ചിന്തകളെ വ്യക്തിക്കുണ്ടായിരിക്കും. അതല്ലാത്തൊരു വ്യക്തി ദൈവരാജ്യത്തിൽ അകത്തിതുവരെ കടന്നിട്ടില്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്, എന്റെ ചിന്തകളാണ്. ഇനി അങ്ങനെ ദൈവം ഇവനെ രാജാവായി കഴിഞ്ഞ സമയത്ത് അവൻ ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ എന്റെ ദൈവത്തിനുള്ള ഒരു ആലയം പണിയാതിരിക്കും? അവൻ പറയാണ്, എനിക്കൊരു ആലയം പണിയണം. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്നത് തെരശ്ശീലയ്ക്കകത്താണ്, ടെന്റ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ആ ടെന്റിനകത്ത് ഇരുന്ന പോരാ, ഒരു മനോഹരമായ ഒരു ആലയം പണിയണം എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നാദം പ്രവാചൻ പറഞ്ഞു, നീ പണിതോ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ല, ആർക്കും ആരോട് ചോദിച്ചാലും നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യമാണ് ദാവീദ് പറയുന്നത്. പക്ഷേ ദൈവത്തിന് ഹിതം അതല്ലായിരുന്നു. ഇനി ദാവീദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദാവീദിനോട് പറഞ്ഞു, നീ ചെയ്യണ്ട, കാരണം നീ ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്, നീ ഒരുപാട് പേരുടെ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളുണ്ട് കേട്ടോ, ദാവീദ് ചെയ്ത ചില കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ പണിയണ്ട, നിന്റെ മകൻ പണിതോളൂ, അവനെ കൊണ്ട് ഞാൻ പണിയിച്ചോളാം, നീ ഇപ്പൊ പണിയണ്ട, ആലയം പണിയണ്ടല്ലോ. ഓ, രക്ഷപ്പെട്ടു, ഓക്കെ, അത്രയും കാശും കൂടെ ലാഭിക്കാം എന്ന് വിചാരിച്ച് ദാവീദ് കൈയും കെട്ടിയിരുന്നില്ല, ഇരുന്നോ? ഇല്ല. അപ്പൊ ദാവീദിന്റെ മരണ സമയത്തേക്ക് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 22:4-5, അവിടെ പറയുന്നൊരു കാര്യം, എന്റെ മകൻ ശലോമോൻ ഇളം പ്രായമുള്ള ചെറുപ്പക്കാരൻ, കൊച്ചുപയ്യന, അവൻ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല, അവൻ പയ്യനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ ഹോവയുടെ ആലയത്തിന് വേണ്ടി വട്ടം കൂട്ടും, ഞാൻ ധാരാളം കരുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ കഷ്ടത്തിൽ ഞാൻ കരുതി വെച്ചു. മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, എന്റെ സർപ്ലസിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചു എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ കഷ്ടത്തിൽ ഞാൻ കരുതി വെച്ചു. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ദൈവം ദാവീദിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം എന്നറിയാവോ? വിധവയുടെ വെള്ളിക്കാശിനെ മാനിച്ച ദൈവമാണ് ആ ദൈവം തന്നെയാണ് ദാവീദിനെ മാനിച്ചത്. അവൻ വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ, അവന് ഷൗല് ഓടിച്ച് വശം കെട്ടപ്പോൾ, കരഞ്ഞു തളർന്ന് ഉറങ്ങിക്കിടക്കുമ്പോഴും അവൻ ദൈവത്തിന് വേണ്ടി ചിന്തിക്കുന്നവനായിരുന്നു, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവനായിരുന്നു. അവൻ നിരാശപ്പെട്ട് തകർന്ന് തളർന്ന് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം, ഒരു വലിയ കാലഘട്ടം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ദൈവത്തോടൊപ്പം അവൻ നടക്കുമ്പോഴും അവൻ നിരാശപ്പെട്ടു പോയിട്ടുണ്ട് പല സമയത്ത്. അവൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഷൗലിന്റെ കയ്യാൻ മരിക്കത്തേ ഉള്ളൂ, ഞാൻ ശരിയാവത്തില്ലേ, ഞാൻ എനിക്കൊരു ഒരു 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 നന്മ ഉണ്ടാവത്തില്ല. പറയാണ്, ഒരു കാര്യമില്ലാതിട്ട് ഓടിക്കുകയാണ്. പക്ഷെ ആ സമയത്തും യഹോവയുടെ ആലയത്തിന് വേണ്ടി അവൻ കരുതി വെച്ചിരുന്നു. അതാ പറഞ്ഞിരിക്കുന്നത്, എന്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കരുതി വെക്കുവാൻ, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കരുതുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കരുതുവാൻ, ദൈവവേലയ്ക്ക് വേണ്ടി കരുതുവാൻ ഒരു നല്ല ഹൃദയം ഉള്ളൊരു വ്യക്തിയായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് ശമുവേലിനോട് പറഞ്ഞത്, നീ അവന്റെ പൊക്കവും വണ്ണവും നോക്കരുത്, യഹോവയായി ഞാൻ ഹൃദയങ്ങളെ നോക്കുന്നു, മനുഷ്യരെ നോക്കുന്ന പോലെ അല്ല ഞാൻ നോക്കുന്നത്. ദൈവത്തിന്റെ മുന്നറിവും മുൻ കാഴ്ചയും കൊണ്ട് ഒരു ആലയം പണിയാൻ ആര് വട്ടം കൂട്ടുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ ആര് തയ്യാറാകും, ആരെ ഏൽപ്പിച്ചാൽ ആ കാര്യം നന്നായി ചെയ്യുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം ഒരു നല്ല മനോഭാവമുള്ള ഒരു വ്യക്തിയാണോ നീ? ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കരുതാനുള്ളൊരു നല്ല ഹൃദയം നിനക്കുണ്ടോ? ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? വിട്ടുവിട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടോ? ദൈവസന്നിധിയിൽ താണിരിക്കാനുള്ള മനസ്സുണ്ടോ? ഷൗലിനെ കിട്ടിയ സമയത്ത് അന്നേക്കന്ന് കശാപ്പ് ചെയ്യാനുള്ള ഒരു അവസരം അവന് കിട്ടിയിരുന്നു, പലവട്ടം, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകിൽ
യഹോവ അവനെ കൊല്ലും, അല്ലെങ്കിൽ അവൻ മരിക്കാനുള്ള സമയം വരും, അല്ലെങ്കിൽ അവൻ പടയിൽ പട്ടുപോകും, എന്നാൽ എന്റെ കൈ കൊണ്ട് ഞാൻ അവനെ കൊല്ലത്തില്ല. കണ്ടോ ദാവീദിന്റെ ക്വാളിറ്റി കണ്ടോ? എത്രയോ രാജാക്കന്മാരുടെ ചരിത്രം ദൈവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ പേര് കൊന്നും കൊലവിളിച്ചും എത്രയോ പേരെ നേടിയതുണ്ട്, പക്ഷേ അവരാരും നിലനിന്നില്ല. എന്നാൽ വിശുദ്ധമായ കൈകൾ, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമായി ജീവിച്ച ദാവീദ്, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രന്റെ അഡ്രസ് മാറ്റി തിരുത്തുവാൻ തക്കവണ്ണം ദൈവം തയ്യാറാകാൻ കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്, ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ്, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ടാണ്, ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ്, ദൈവത്തിന്റെ നാമത്തെ പ്രതി തന്റെ പ്രാണനെ വെച്ചു കൊടുക്കാൻ അവൻ തയ്യാറായതുകൊണ്ടാണ്, ദൈവത്തിന് വേണ്ടി തന്റെ അധ്വാനത്തിൽ നിന്ന്, അവന്റെ സമ്പത്തിൽ നിന്ന്, അവന്റെ ഞെരുക്കത്തിൽ നിന്ന് അവൻ മാറ്റിവെക്കാൻ തയ്യാറായതുകൊണ്ടാണ് ദൈവം അവനെ സ്നേഹിച്ചത്. അതാണ് ദൈവം അവനിൽ കണ്ട ഹൃദയം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് വേണ്ടി ഇപ്രകാരം ചിലത് മാറ്റിവെക്കുവാൻ നീ തയ്യാറാണോ? ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ടോ? ഇക്കാര്യങ്ങൾ ദൈവമക്കൾ ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിന്ന്, അല്ല ദൈവരാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എത്ര ജനം തയ്യാറാണ്? ഇനി ഞാനൊന്ന് പോയിട്ട്, ദാവീദ് തെറ്റ് ചെയ്തു, ദൈവം അവനെ ശിക്ഷിച്ചു, പക്ഷെ ദാവീദിൽ കണ്ടൊരു ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഹി നെവർ റിപ്പീറ്റഡ് എനി സിൻ. ഒരിക്കൽ പോലും ഒരു തെറ്റ് രണ്ട് പ്രാവശ്യം ദാവീദ് ചെയ്തിട്ടില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം തെറ്റുകൾ ആവർത്തിച്ച് 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 ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. കർത്താവേ തെറ്റിപ്പോയി തെറ്റിപ്പോയി തെറ്റിപ്പോയി. പക്ഷെ ദാവീദ് ഒരിക്കൽ പോലും ഒരു തെറ്റ് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടില്ല. അതാണ് ദാവീദിൽ കണ്ട വേറൊരു ക്വാളിറ്റി. ഇനിയും അനേക രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തതിനെതിരെ ദൂത് പറയുമ്പോൾ ആ പ്രവാചകന്മാരെ പിടിച്ച് തടവിലാക്കിയതും പ്രവാചകന്മാരെ പിടിച്ച് കൊന്നു കളഞ്ഞതും നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ദാവീദ് ഒരു തെറ്റ് ചെയ്തതിനെ പറ്റി നാഥാൻ പ്രവാചകൻ വന്ന് പറയുമ്പോൾ അവൻ പ്രവാചകനോട് കയർക്കേണ്ടതിന് പകരം ദൈവസന്നിയിൽ നെടുമ്പാട് വീണ് അവന്റെ തെറ്റ് ദൈവസന്നിയിൽ ഏറ്റുപറഞ്ഞ് വിലപിച്ചുകൊണ്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന ആ ചെയ്തുപോയ വലിയ തെറ്റിനെ അവൻ ഒരിക്കലും ന്യായീകരിക്കാൻ നിൽക്കാതെ അവൻ ദൈവസന്നിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവമക്കളെ, നമ്മളെങ്ങനെയാണ് നമ്മുടെ തെറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനോഭാവം അതെന്തോടെ, അത് ഏത് രീതിയിലായിരിക്കും? പ്രവാചകനാണോ, അതോ പാസ്റ്ററാണോ, അതോ കൂട്ടു സഹോദരനാണോ, സുഹൃത്താണോ, കുടുംബ ബന്ധങ്ങളാണോ? നമ്മുടെ തെറ്റൊരാളെ നമ്മളെ ചൂണ്ടിക്കാണിച്ചാൽ നാം ഏത് രീതിയിലായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുന്നത്? ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിന് തിരുത്താൻ തയ്യാറാകുമോ, അതോ ചൂണ്ടിക്കാണിച്ച വ്യക്തിയോട് നമ്മൾ പകവെച്ചുകൊണ്ടിരിക്കുമോ? ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വലിയ ക്വാളിറ്റി ആയിരുന്നു നമ്മൾ കണ്ടത്. ദാവീദിനെ ദൈവം സ്നേഹിക്കാനുള്ള കാരണം ഇതാണ്. അതുപോലെ ഒന്നുകൂടെ പറയട്ടെ, ഷൗലിന്റെ മകനായിരുന്ന ജോനാഥാൻ, ഹി വാസ് ഓൾസോ എ വാരിയർ, അല്ലേ? നല്ലൊരു യോദ്ധാവായിരുന്നു. ആ യോദ്ധാവായിരിക്കുന്ന ജോനാഥാന്റെ ജീവിതത്തിൽ ദാവീദും ജോനാഥാനും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. അവർ തമ്മിൽ ഒരു നല്ല ബന്ധം അവരുണ്ടാക്കിയെടുത്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മെ പോലെയോ നമ്മേക്കാൾ നന്നായിട്ടോ മറ്റൊരു വ്യക്തി പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ, നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മൾ ആയിരിക്കുന്നിടത്ത്, നമ്മൾ ഏത് മേഖലയിൽ ഇടപെടുന്നോ, നമ്മേക്കാൾ നന്നായി വേറൊരാൾ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ അയാളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മൾ അവരെ സ്നേഹിക്കുമോ? നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമോ? നമ്മൾ അവരെ എൻകറേജ് ചെയ്യുമോ? എങ്ങനെയെങ്കിലും വലിച്ചു താഴെ നോക്കുമോ? ദാവീദ് ഒരിക്കലും അത് ചെയ്തില്ല. അവനെ സ്നേഹിതനെ പ്രാണനെ പോലെ സ്നേഹിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്, ജോനാഥാനും അതുപോലെ തന്നെ ദാവീദിനെ സ്നേഹിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രാജാവായി കഴിഞ്ഞ സമയത്ത് ദാവീദ് ജോനാഥാന്റെ മക്കളോട് വിശ്വസ്തത കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, ദൈവം ചെയ്ത നന്മകളെ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ നന്മകൾ അനുഭവിച്ച ശേഷം നമ്മൾ പലതും മറന്നു പോകുന്നവരാണോ, അതോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ? ദാവീദിന്റെ ഹൃദയത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ദൈവത്തോട് നന്ദി ഉണ്ടായിരുന്നു, അവന് ഉപകാരം ചെയ്തവരോട് അവൻ നന്ദി കാണിച്ചു. ശ്രദ്ധിക്കണം, ഇതാണ് ദൈവം കണ്ട നല്ല ഹൃദയം, ഇതാണ് ദൈവം സ്നേഹിച്ച നല്ല ഹൃദയം, ഇതാണ് ദൈവം സ്നേഹിച്ച ഇന്നർ പേഴ്സൺ, ഇന്നർ പേഴ്സണാലിറ്റി. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ഇനി മാത്രമല്ല, നമ്മൾ ധാരാളം ക്വാളിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് രാജാവായി കഴിഞ്ഞ സമയത്ത് അവൻ അവന്റെ ശക്തിയിൽ ആശ്രയിച്ചില്ല. അവൻ പറയുന്നൊരു കാര്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടുന്നതിനെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അവൻ എന്റെ അരയ്ക്ക് ശക്തി കൽപ്പിക്കുന്നു. അവർ ദാവീദിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്റെ ദൈവമാണ് എന്നെ ശക്തീകരിക്കുന്നത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടുന്നതിനെ പാഞ്ഞുചെല്ലും, എന്റെ കഴിവുകൊണ്ട് എന്നെ മിടുക്കുകൊണ്ടെന്നല്ല, എന്റെ വാളുകൊണ്ട് ഞാൻ നേടിയെന്നല്ല ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഇടയൻ ആടിനെ ഒരു ആട് ഒരു ഇടയന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഒരാട്ടിൻകുട്ടി ഒരിക്കലും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കില്ല, ഇടയൻ എങ്ങോട്ട് നടത്തുന്നു അങ്ങോട്ട് നടക്കും. അതാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, ട്രസ്റ്റ് എന്ന് പറയുന്നത്.
ദാവീദിന് അങ്ങനെ ഒരു ട്രസ്റ്റ് ദൈവത്തോടുണ്ടായിരുന്നു, ആ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും തന്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചില്ല. ദൈവമക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയം ദൈവസന്നിയിൽ വെക്കുമ്പോൾ, ദൈവസന്നിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ, ദൈവം സ്നേഹിക്കുന്ന ഒരു മനോഭാവം, നല്ല ദൈവം സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടർ, ദൈവം സ്നേഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, ദൈവം സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? നാം ചിന്തിക്കണം. എന്തുകൊണ്ട് ദൈവം ദാവീദിന്റെ അഡ്രസ്സ് മാറ്റി? എന്തുകൊണ്ട് ദൈവം ദാവീദിനെ ഉയർത്തി? എന്തുകൊണ്ട് ദൈവം ദാവീദിനെ നിലനിർത്തി? ഇനി ദൈവം ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്, നിന്റെ തലമുറയിൽ ഒരാൾ പോലും ഒരിക്കലും ഒരാളെങ്കിലും രാജസ്ഥാനത്തിരിക്കാതെ പോകയില്ലെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ചിന്തിച്ച വ്യക്തിക്ക് വേണ്ടി ദൈവം കരുതിയത് ഒരു വർഷത്തേക്കല്ല, രണ്ടു വർഷത്തേക്കല്ല, തലമുറ തലമുറ തലമുറയോളം ദൈവം കരുതി. ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ചിന്തിച്ചു, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ ദൈവം അവന്റെ തലമുറ തലമുറ തലമുറയോളം കരുതി എന്നുള്ളതാണ് നമ്മളോട് കാണുന്നത്. അവരുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നപ്പോൾ പോലും ദൈവം അവരോട് സ്നേഹത്തോടെ ഇടപെട്ടു. കാരണം അവന്റെ പൂർവ്വപിതാവായിരിക്കുന്ന, അവരുടെ പൂർവ്വപിതാവായിരിക്കുന്ന ദാവീദ് അവന്റെ ഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി കരുതിയവനായിരുന്നു, അവൻ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നവനായിരുന്നു, ദൈവത്തിന്റെ നാമത്തെ മുറുക്കെ പിടിച്ചവനായിരുന്നു, ദൈവത്തിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ ഉറച്ചു നിന്നവനായിരുന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ദൈവം സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ളവരായി നമുക്ക് മാറാം. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് ചിന്തിക്കാം, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചിന്തിക്കാം, ദൈവസഭയ്ക്ക് വേണ്ടി ചിന്തിക്കാം, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ചിന്തിക്കാം, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചിന്തിക്കാം, ദൈവത്തോട് ചേർന്ന് നടക്കാം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാം, നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാം, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാം. അവിടെ ആലയത്തിൽ ചെലവഴിക്കുന്ന മറ്റ് 1000 ദിവസത്തെക്കാൾ ഉത്തമമാണെന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് ആരാധനയ്ക്ക് കടന്നവരുടെ എന്തുമാത്രം തീവ്രതയുണ്ട്! നമ്മൾ ദൈവസന്നിധി ചെലവഴിക്കാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ആഴ്ചയിൽ ഒരിക്കലും ഒരു ആരാധനയ്ക്ക് കടന്നവരുടെ എന്ത് തീഷ്ണത നമുക്കുണ്ട്! വാസ്തവത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്നു കൊണ്ടാണോ ഇന്ന് ദൈവം എന്നോട് എന്ത് പറയും, ഇന്ന് ഞാൻ എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, ഇന്ന് എനിക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും എന്നുള്ള ആ താല്പര്യത്തോടെ തീഷ്ണതയോടെയാണോ നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്? നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. കൂടാതെ നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിരിക്കാം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളെ മാതാപിതാക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് കാര്യത്തിലും ലെറ്റ്സ് ബി ഫെയ്ത്ത്ഫുൾ. നമുക്ക് വിശ്വസ്തരായിരിക്കാം. ആ വിശ്വസ്തത കണ്ടാൽ, ദൈവം അത് തിരിച്ചറിഞ്ഞാൽ, നമുക്കൊരു ഉയർച്ചയുണ്ട്, നമുക്കൊരു മാന്യതയുണ്ട്. ദൈവം നമ്മളെ നിലനിർത്തും, ദൈവം നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യും, ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മുടെ പേർ വലുതാക്കും. ദൈവത്തിന് വേണ്ടി ജാഗരിക്കുന്നതിന് വേണ്ടി ദൈവം ജാഗരിക്കും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. Thank you, Vaisal, for this challenging message. He, God spoke to me personally.